നമ്മള് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സൗണ്ട് അല്ലേ പറഞ്ഞിരുന്നേ? ജസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം സൗണ്ടിന്റെ കുറച്ച് കാര്യങ്ങൾ. സൗണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് സൗണ്ട് എനർജി. സൗണ്ട് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് പ്രൊഡ്യൂസ് എ സെൻസേഷൻ ഓഫ് ഹിയറിംഗ് ഇൻ അവർ ഇയേഴ്സ്. നമ്മുടെ ചെവിയിൽ വരുന്ന സൗണ്ടിനാണ് സെൻസേഷൻ വരുന്ന ചേഞ്ചസ് ആണ് നമ്മൾ സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്. ഇറ്റ് ട്രാവൽ ഇൻ എ ഫോം ഓഫ് വേവ്. വേവ് ഫോമിലാണ് സൗണ്ട് മൂവ് ചെയ്യണത്. എന്തുകൊണ്ടാണ് വേവ് ഫോം എന്ന് പറയണേ? ഹലോ, അത് അത് വേവിലായതുകൊണ്ട്. അതായത് ഇപ്പോ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്? ഡിസ്റ്റൻസ് അതായത് ഒരു മീഡിയത്തിൽ വരണ, നമ്മൾ പറഞ്ഞിരുന്നു ഒരു മീഡിയത്തിൽ വരണ വൈബ്രേഷൻ, ഒരു വൈബ്രേഷൻ സംഭവിക്കുന്നത് ഒരിക്കലും ഈക്വൽ ആയിട്ടുള്ള ലൈനിൽ കൂടി അല്ല. ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് വേവില് നമ്മൾ പറയണെന്നുള്ളത്. വേവ് ആയിട്ട് മൂവ് ചെയ്യണം, അതായത് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാലാണ് അത് സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ട്രാവൽ ഇസ് ഫോം ഓഫ് വേവ്സ് എന്ന് ഉദ്ദേശിച്ച്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ വേവ് കണ്ടിട്ടില്ലേ നിങ്ങള്? ആ ജീവിച്ചിരിക്കുമ്പോ ആളുടെ ഹാർട്ട് അടിക്കുമ്പോ വേരിയേഷൻ കണ്ടിട്ടില്ലേ ഗ്രാഫ്? മരിച്ചെടുക്കുന്ന ആളുടെയും ഗ്രാഫ് കണ്ടിട്ടില്ലേ? ആ അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നാൽ മാത്രമായിരിക്കും അവിടെ സൗണ്ട് ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ട്രാവൽ ഇൻ ഫോം ഓഫ് വേവ് എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് നടന്നാൽ മാത്രമായിരിക്കും അവിടെ സൗണ്ട് ഉണ്ടാവുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫോം ഓഫ് വേവ് എന്ന് പറയണത്. പിന്നെ പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഈസ് ഓൾസോ അപ്ലിക്കബിൾ ടു എനർജി. അതായത് എനർജിയിൽ റിലേറ്റഡ് തന്നെയാണ് സൗണ്ടിന്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് സൗണ്ട്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദി വൈബ്രേഷൻ ഓഫ് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ പറയുന്നത് വൈബ്രേഷൻ ഈസ് എ പീരിയോഡിക് ബാക്ക്. ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഓഫ് ആൻ ഇലാസ്റ്റിക് ബോഡി ഓർ മീഡിയം കൈൻഡ് അബൌട്ട് എ സെൻട്രൽ പൊസിഷൻ. ഇറ്റ് ഈസ് ഓൾസോ നെയ്മഡ് ആസ് എ ഓസിലേഷൻ. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല ഓസിലേഷൻ എന്താന്നുള്ളത്. ഓസിലേഷൻ എന്താ? വൈബ്രേഷൻ ഈസ് എ പീരിയോഡിക് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഓഫ് ആൻ ഇലാസ്റ്റിക് ബോഡി ഓർ മീഡിയം കൈൻഡ് അബൌട്ട് എ സെൻട്രൽ പൊസിഷൻ. ഇറ്റ് ഈസ് ഓൾസോ നെയ്മഡ് ആസ് ഓസിലേഷൻ. എക്സാമ്പിൾ പറയുന്നത് സ്ട്രെച്ചഡ് സ്ട്രിംഗ് ഓഫ് എ ഗിറ്റാർ വൈബ്രേറ്റ് ടു പ്രൊഡ്യൂസ് സൗണ്ട്. ദി രണ്ടാമത്തെ ഒരു എണ്ണം പറയുന്നത് ദി സൗണ്ട് ഓഫ് ഹ്യൂമൻ വോയിസ് ഈസ് എ പ്രൊഡ്യൂസ് ഡ്യൂ ടു വൈബ്രേഷൻ ഇൻ എ വോക്കൽ കോഡ്സ്. എന്താ ഓസിലേഷൻ പറയണത്? എന്താ പ്രീതിയ ഓസിലേഷൻ കേൾക്കണില്ലേ? ഓസിലേഷൻ എന്താന്ന് പ്രീതി? ഹലോ, അതായത് ഒരു വൈബ്രേഷൻ നടന്നു, ആ വൈബ്രേഷൻ തീരണ വരെ ഉള്ള ഒരു ടൈമിനാണ് ഓസിലേഷൻ എന്ന് പറയുന്ന സംഭവം ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓസിലേഷൻ ഇപ്പൊ നമ്മള് ഒരു വെള്ളത്തിൽ കല്ലിട്ടു, അതിന്റെ ഒരു കല്ലിട്ടതിന്റെ വൈബ്രേഷൻ തീരുന്ന വരെയാണ് അതിന്റെ ഒരു ഓസിലേഷൻ ടൈം എന്ന് പറയണേ. ഓക്കെ, മനസ്സിലായി? ഓക്കെ, ആ അതാണ് ഓസിലേഷൻ. ആ ടൈം ആലോചിച്ച് വെച്ചോളൂ. പിന്നെ പറയണ്ട് ഹൗ ഡസ് സൗണ്ട് ട്രാവല്. നമ്മൾ പറഞ്ഞു മൂന്ന് മീഡിയ ഉണ്ട്,
ഏതൊക്കെയാ മീഡിയങ്ങൾ? ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നത് ഈ ട്രാവലിംഗ് ഓഫ് ദി സൗണ്ട് ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. അതായത് ട്രാവലിംഗ് ഓഫ് ദി സൗണ്ട് ഈസ് കോൾഡ്, അതായത് സൗണ്ടിന്റെ യാത്രേനെ നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് എന്ന് പറയും. അതായത് നേരത്തെ പറഞ്ഞ ഐസൊലേഷൻ ഓസിലേഷൻ റിലേറ്റഡ് തന്നെയാണ് ട്രാവലിംഗ് ഓഫ് സൗണ്ട്, അതായത് ശബ്ദത്തിന്റെ സഞ്ചാരം പ്രൊപ്പഗേഷൻ, അതായത് വേരിയേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത്. അതിന് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് എന്നും കൂടി പറയും. രണ്ടാമത് പറയുന്ന സൗണ്ട് ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദി ടു ആൻഡ് ഫ്രം മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം, അതായത് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിൽ വരുന്ന വൈബ്രേഷൻസ്, അത് ബേസ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് വെൻ ആൻ ഓബ്ജക്റ്റ് വൈബ്രേറ്റ്സ് ദി പാർട്ടിക്കിൾസ് അറൌണ്ട് ദി മീഡിയം വൈബ്രേറ്റ്. ഏത് ഓബ്ജക്റ്റ് അതിൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട പാർട്ടിക്കിളിൽ വരുന്ന മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വൈബ്രേഷൻ ആണ് സൗണ്ട് എന്ന് പറയുന്നത്. ദി പാർട്ടിക്കിൾ ഇൻ ദി കോണ്ടാക്ട് വിത്ത് ദി വൈബ്രേറ്റിംഗ് ഓബ്ജക്റ്റ് ഈസ് ഫസ്റ്റ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താ പറഞ്ഞേക്കണേ? അതായത് ഒന്നുമില്ല, സിമ്പിൾ ആണ്, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോ വെള്ളം അനങ്ങി വെള്ളത്തിൽ കല്ലിട്ടു, വെള്ളത്തിൽ കല്ലിടുമ്പോ വെള്ളത്തിലുള്ള മോളിക്യൂൾസ് മൂവ്മെന്റ് വൈബ്രേഷൻ സംഭവിക്കണം, ആ വൈബ്രേഷൻ കഴിയണ വരെയുള്ള ഭാഗമാണ് അതിന്റെ സൗണ്ട് എന്ന് മൂവ്മെന്റ് പറയണത്. ഓക്കെ, ഒരു വെള്ളം അനക്കം നിന്ന സൗണ്ട് ഉണ്ടാവില്ലല്ലോ, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി. പിന്നെ പറഞ്ഞ ഈച്ച് പാർട്ടികൾ ഡിസ്ട്രിബ്യൂസ് ദി അതർ പാർട്ടി കേക്കല്ലേ, ഈച്ച് പാർട്ടികൾ ഡിസ്ട്രിബ്യൂസ് ദി അതർ പാർട്ടികൾ ഇൻ ദി കോണ്ടാക്ട്. അതായത് ഓരോ ആ ഒരു ഏരിയയിൽ വരുന്ന ഒരു പാർട്ടിക്കിളിൽ എന്തെങ്കിലും മൂവ്മെന്റ് സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പാർട്ടിക്കിളിലേക്കും അത് ആ ഒരു ആക്ഷൻ വൈബ്രേഷൻ മൂവ് ചെയ്യും. അതാണ് പറയണേ. ഓൺലി ദി ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വൈബ്രേറ്റിംഗ് ബോഡി ട്രാവൽസ് ത്രൂ. നമ്മൾ റെക്കോർഡ് ആക്കിയിട്ടില്ലേ ഇത്? ഓക്കെ, ലാസ്റ്റ് ദ ഓൺലി ദി ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വൈബ്രേറ്റിംഗ് ബോഡി ട്രാവലിംഗ് ത്രൂ ദി മീഡിയം ബട്ട് ദി പാർട്ടിക്കിൾസ് ഡു നോട്ട് മൂവ് ഫോർവേഡ് ദംസെൽസ്. അതായത് ഏതെങ്കിലും ഒരു ആക്ഷൻ എവിടെന്നെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി കൊടുത്താൽ മാത്രമായിരിക്കും അവിടെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അവിടെ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊപ്പഗേഷൻ, പ്രൊപ്പഗേഷൻ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു. എന്താ പ്രൊപ്പഗേഷൻ? ട്രാവലിംഗ് ഓഫ് സൗണ്ട്. ആ ഓക്കെ, അതായത് ആ ഒരു സൗണ്ടിന്റെ ട്രാവലിംഗിന്റെ കുറച്ച് ഗ്രാഫാണ് ഇനി പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, അതായത് വേവ്, സൗണ്ട് വേവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒരു സൈക്കിൾ ഉണ്ട്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈക്കിളാണ് ഒരു വൺ സൈക്കിൾ എന്നാണ് പറയുക. അതായത് ഫസ്റ്റത്തെ ഒരു ഫസ്റ്റ് വരുന്ന ഒരു ആർച്ചും പിന്നെ വരുന്ന ഒരു ആർച്ചും, ഇതിനെയാണ് നമ്മളൊരു സൈക്കിൾ എന്ന് പറയുക. ഒരു അപ്പും ഡൗണും കൂടി ചേരുമ്പോഴാണ് സൗണ്ടിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, സൗണ്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അതില് ഫസ്റ്റ് ഒരു ഇൻക്രീസ്ഡ് പ്രഷർ ഉണ്ടാവും, അതേപോലെ തന്നെ ഡിക്രീസ്ഡ് പ്രഷർ, അതായത് ആ ഒരു മൂവ്മെന്റ് അങ്ങനെയായിരിക്കും സൗണ്ട് വേവ് സഞ്ചരിക്കുന്നത്. അതാണ് പറയണ ഇൻക്രീസ്ഡ് പ്രഷർ, ഡിക്രീസ്ഡ് പ്രഷർ, അതേപോലെ അതിന്റെ സെന്ററിലാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ കൺട്രോൾ ചെയ്യണത്. അതെന്തുകൊണ്ടാ, എന്താണ് ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് ഉദ്ദേശിച്ചത്? അതായത് മീഡിയത്തിന്റെ പ്രഷർ, ആ മീഡിയം എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു പ്രഷർ ആണ് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞു ചൂട് കൂടിയ അവിടുത്തെ പ്രഷർ എന്തുണ്ടാവുക, കുറേ ചെയ്യുക കൂടുക ചെയ്യുക ഒരു മീഡിയം. മീഡിയത്തിന് ചൂട് കൂടുമ്പോ അതിൻ്റെ ഉള്ളില് പ്രഷറിന് എന്താ സംഭവിക്കുക, കൂടുക ചെയ്യുക കുറയുക ചെയ്യുക?
അതായത് ചൂട് കൂടുമ്പോ പ്രഷർ കുറയും, അതായത് അതിന് സഞ്ചരിക്കാനുള്ള സ്പീഡ് കൂടുതൽ കിട്ടും. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിന്റെ മോളിക്യൂള് ചൂട് കൂടുമ്പോഴാണ് അതിന് വേഗത കൂടുക, അപ്പോ പ്രഷർ കുറയും. തണുപ്പായിരിക്കുമ്പോൾ അത് ഒരു കംപ്രസ്ഡ് ആയിരിക്കും. ഇപ്പൊ നമ്മള് ചൂട് കൂടിയ ഒരു വെള്ളവും തണുത്ത ഒരു വെള്ളം തമ്മിൽ ആലോചിച്ച് നോക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അതായത് തണുത്തൊരു മുറിയില് നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനം നമ്മള് പറയുകയാണെങ്കിൽ, അതായത് ക്ലോസ്ഡ് റൂമിലാണ് അതിന്റെ ടെമ്പറേച്ചർ കുറവുണ്ടാവുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി, പ്രഷർ കുറയണത് ചൂടുള്ളപ്പോഴാണ്. നമ്മളെ മറ്റേ ബാഷ്പീകരണ നിയമമൊക്കെ പഠിച്ച ഓർമ്മയില്ലേ, വെള്ളം ചൂടായിട്ട് മുകളിലേക്ക് പോകണതും താഴ്ത്തേക്ക് വരണതൊക്കെ ഇവാപറേഷൻ. അതാലോചിച്ചാൽ മതി. അതായത് ചൂടുള്ള സ്ഥലത്ത് പ്രഷർ കുറവായിരിക്കും, ചൂട് കുറവുള്ള സ്ഥലമാണെങ്കിൽ പ്രഷർ കൂടുതലായിരിക്കും. അതാലോചിച്ചാൽ മതി. അത് ബേസ് ചെയ്തിട്ടാണ്, അതായത് ഇപ്പൊ നമ്മളൊരു മലയുടെ ഒരു വെള്ളത്തിന്റെ മോളിക്കള്, നിങ്ങളൊരു മറ്റേ തീപ്പെട്ടിയുടെ ഉള്ളിലേക്കുള്ള സംസാരിക്കുന്ന സംഭവമൊക്കെ ചെയ്തിണ്ടോ? തീപ്പെട്ടി ചെയ്ത് നോക്കിണ്ടോ? അതിന്റെ ഉള്ളിൽ എന്താ നടക്കണേ? ആ അപ്പുറത്ത് ഇപ്പുറത്തും കേക്കൂ. അതേസമയം നിങ്ങളൊരു കമ്പി യൂസ് ചെയ്യണെങ്കിൽ ഒന്നുകൂടിയും സൗണ്ടിൽ കേൾക്കാൻ പറ്റും. കമ്പി, ആ കമ്പി തന്നെ ചൂടാക്കിയിട്ടും ചൂടില്ലാണ്ട് സംസാരിച്ചു നോക്കിയാൽ നിങ്ങക്ക് ആ ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. അതാണ് പറയണ പ്രഷർ ചൂടാകുമ്പോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരും, ചൂട് കുറയുമ്പോ ഡീറ്റെയിൽ കുറയും. അതാണ് ഒരു മീഡിയത്തിന്റെ പ്രഷർ എന്നുള്ള സാധനം ഉദ്ദേശിക്കുന്നത്. അത് ബേസ്ഡ് ആണ് സൗണ്ട്. അതാണ് ഇവിടെ പറയണ ഇൻക്രീസ്ഡ് പ്രഷർ, ഡിക്രീസ്ഡ് പ്രഷർ, അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ. ഇതിൽ മോളിക്യൂളിന്റെ മൂവ്മെന്റ് ആണ് ഈ കാണിച്ചേക്കണേ. മോഷൻ ഓഫ് എയർ മോളിക്യൂൾസ് അസോസിയേറ്റഡ് വിത്ത് ദി സൗണ്ട് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ഈ ഒരു റേഷ്യോയിൽ തന്നെയാണ് നമ്മുടെ പ്രൊപ്പഗേഷന്റെ സൗണ്ടിലും മോളിക്യൂൾസ് മൂവ് ചെയ്യണത്. പിന്നെ ഹൈ ഫ്രീക്വൻസി, ഫ്രീക്വൻസിയുടെ വേവ് ആണ് ഈ കാണുന്ന ഗ്രാഫ്. അതില് ഫസ്റ്റ് പ്രഷർ ഉണ്ട്, ഒരു പീരീഡ് എന്ന് പറയുന്നത് ഇതാണ്. കാണാനില്ലേ ഗ്രാഫ്? ഹൈ ഫ്രീക്വൻസി വേവ് ആണ് ഈ കാണിച്ചേക്കണ. അതായത് ഹൈ ഫ്രീക്വൻസിയില് ഷോർട്ട് പീരീഡ് ആയിരിക്കും ഉണ്ടാവുക, ലോ ഫ്രീക്വൻസിയില് ഡ്യൂറേഷൻ കൂടിയ ഫ്രീക്വൻസി പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾസ് ഉണ്ടാവും, ലോ ഫ്രീക്വൻസി ആണെങ്കിൽ സ്ലോ ആയിരിക്കും ഫ്രീക്വൻസി. കണ്ടില്ലേ സ്പേസ്? അതേപോലെ ഡ്യൂറേഷൻ ടൈം കൂടുതലായിരിക്കും ഓരോ സൈക്കിളിൻ്റെയും. മറക്കരുത്, ഇതൊക്കെ ഓർമ്മ വെച്ചോളോ. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ആയിരിക്കും, ഡ്യൂറേഷൻ കുറവായിരിക്കും. ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. അതാണ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ടിന്റെ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് കാണിച്ചത്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നതും ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നതും. അടുത്തത് കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻ. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഇത്, നമ്മൾ പറഞ്ഞ വേറെ കുറച്ച് ടേംസുകൾ പറഞ്ഞില്ല, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ പറഞ്ഞിരുന്ന സൗണ്ടിന്റെ? മറന്നുപോയ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കൂ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, നോക്കിട്ട് പോയോ. ഇതിൽ ഫസ്റ്റ് പറയേണ്ടത് ദി ഹൈ പ്രഷർ റീജിയൻ ക്രിയേറ്റഡ് ബൈ എ വൈബ്രേഷൻ ഒബ്ജക്ട് ആസ് ഇറ്റ് മൂവ്സ് ഫോർവേഡ് പുഷസ് ദി കംപ്രസ് ദി എയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി കോൾഡ് കംപ്രഷൻ. പിടിയിട്ടിയ കംപ്രഷൻ, എയർ കംപ്രഷൻ, സൗണ്ട് കംപ്രഷൻ എന്താ ഉദ്ദേശിക്കണേ?
അതായത് നമ്മളൊരു വൈബ്രേഷൻ കൊടുത്തു, അതെന്തായാലും ഒരു നമ്മളൊരു എന്തെങ്കിലും കാര്യം പറഞ്ഞു, അത് പുറത്തേക്ക് പോവും. അതായത് മൂവ് ചെയ്ത് നമ്മളിപ്പോ സംസാരിക്കുന്ന പോലെ അത് മൂവ് ചെയ്തിട്ട് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് അവിടെ എത്തണത് അതായത് വേരിയേഷൻ വരും. അതായത് നമ്മൾ അടുത്തുള്ള ഒരാളോട് സംസാരിക്കുന്നതും ദൂരെയുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതും സെയിം ഓളിയത്തിലാണെങ്കിൽ ദൂരെയുള്ള ആൾക്ക് കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടാണ് കേൾക്കുള്ളൂ. അത് ഇതാണ്, അതായത് വേരിയേഷൻസ്. ഒരു എവിടെ വരണ വേരിയേഷൻസ്? എയറിൽ വരണ വേരിയേഷൻസ്, അതാണ് കംപ്രഷൻ എന്ന സംഭവം ഉദ്ദേശിക്കുന്നത്. അടുത്തത്, this compression start to move away from the vibration objects. അതായത് start to move from the, അതായത് ഒരു സോഴ്സ് ഉണ്ടാവും, ആ സോഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കംപ്രഷൻ, ബാക്കി കംപ്രഷൻ അത് സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു യാതൊരു വൈബ്രേഷൻ ഇല്ലെങ്കിൽ അവിടെ കംപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പറയുന്ന കംപ്രഷൻ ആർ റെപ്രസെന്റഡ് ബൈ ദി അപ്പർ പോർഷൻ ഓഫ് ദി കർവ് കോൾഡ് ക്രസ്റ്റ്. പിടിയ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സൈക്കിള് ഇൻക്രീസ്ഡ് പ്രഷർ, ഈ പറഞ്ഞ ഒരു ഹാഫ് സൈക്കിളിനെയാണ് നമ്മൾ എന്ത് പറയണേ, ക്രസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണ. ക്രസ്റ്റ് ദോർമ ചൊലോട്ടാ, ക്രസ്റ്റ് കേൾക്കണില്ലേ പറയണത്? ഓക്കെ, ക്രസ്റ്റ്. കംപ്രഷൻ ആർ റെപ്രസെന്റഡ് ബൈ ദി അപ്പർ പോർഷൻ ഓഫ് ദി കർവ് കോൾഡ് ക്രസ്റ്റ്. പിന്നെ പറയുന്നത്, വെൻ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്സ് മൂവ് ബാക്ക്വേർഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ റീജിയൻ ഓഫ് ലോ പ്രഷർ കോൾഡ് റിഫ്രാക്ഷൻ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞുള്ള തന്നെയാണ്, when vibrating objects move backward it creates a region of low pressure. Clear aya? Doubt unda? Refraction okay alle? Ini parayana detail aayittu pidittilla? Okay aanu. ഓക്കെ, അടുത്ത് റെയർ ഫ്രാക്ഷൻ ആർ റെപ്രസെന്റഡ് ബൈ ദി ലോവർ പോർഷൻ ഓഫ് ദി കർവ് കോൾഡ് ടോ. അതായത് നമ്മൾ ക്രസ്റ്റ് പറഞ്ഞു, ക്രസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ത്രോ പറയണ. ഓക്കെ അല്ലേ? അതായത് ടോപ്പ് ക്രസ്റ്റ്, താഴെ ത്രോവും നമ്മൾ ആ ടൈം വെച്ചിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ട്യൂണിംഗ് ഫോർക്ക്, അന്ന് പറഞ്ഞിരുന്നു ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു കാര്യം ഇല്ലേ, അതിന്റെ ഒരു വൈബ്രേഷൻ എയറിൽ എങ്ങനെയൊക്കെ സംഭവിക്കണെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അതിന്റെ ഒരു ചെറിയൊരു ഇമേജ് ആണ് അതില്. പിന്നെ പറയുന്നത്, സൗണ്ട് വേവ്സ് ആർ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്. ലോങ്ങിറ്റ്യൂഡിനൽ എന്താന്ന് പറഞ്ഞത് നമ്മള്? ഓർമ്മയുണ്ട, ലോങ്ങിറ്റ്യൂഡിനൽ. ഹലോ, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് എന്താർന്നു പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ട? ഇല്ലേ പറഞ്ഞോ, ഞാൻ പറയാം. അതായത് നമ്മള് വെള്ളത്തില് കല്ലിടുന്ന സംഭവം പറഞ്ഞ ഓർമ്മയില്ലേ, എല്ലാ സൈഡിലേക്കും ഈക്വൽ ആയിട്ട് വരണോന്ന് വൈബ്രേഷൻ, ഓർമ്മ വന്നാ? പിടിയിട്ടില്ലേ? അതായത് ഒരു പോയിന്റിൽ പ്രഷർ വരുമ്പോ അത് ഈക്വൽ ആയിട്ട് അതിന്റെ ഒരേ ഫ്രീക്വൻസിയിൽ തന്നെ അതിന്റെ ഒരു ചുറ്റോറും ആ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ വെള്ളത്തിൽ കല്ലിടുമ്പോ എല്ലാ സൈഡിലേക്കും ഒരേപോലെ മൂവ്മെന്റ് വരണം കണ്ടിട്ടില്ലേ, അത് ആലോചിച്ചാൽ മതി. അതാണ്
ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്നുള്ള സംഭവത്തില് ഉദ്ദേശിക്കണേ. ഒരു വൈബ്രേഷൻ വന്ന അതിന്റെ ചുറ്റുള്ള ഏരിയയില് ആ വൈബ്രേഷൻ വേവ് ആയിട്ട് മൂവ് ചെയ്യും, അതാണ് ലോങ്ങിറ്റ്യൂഡിനൽ. സൗണ്ട് വേവ്സ് ആർ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ്. വേവ് ഇസ് ഫിനോമിന ഓർ ഡിസ്റ്റർബൻസ് ഇൻ വിച്ച് എനർജി ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് എനി ഡയറക്ട് കോണ്ടാക്ട് ബിറ്റ്വീൻ ദം. അതായത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ പോയിന്റിലെ ആക്ഷൻ ബേസ് ചെയ്തിട്ട് കണ്ടിന്യൂ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഹീറ്റ്, ഹീറ്റ് എക്സാമ്പിള് ലൈറ്റ്, സൗണ്ട് കൺസിഡർ ആസ് എ വേവ്. അതായത് അതിന്റെ വേവ് ബേസ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റ് സ്ട്രേറ്റ് മൂവ് ചെയ്താലും, പക്ഷെ ഇത് അതിന്റെ പാത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ്, ഹീറ്റ്, ലൈറ്റ്, സൗണ്ട് ഒക്കെ ഒരേപോലെയാണ്. അതായത് ഒരു ലോങ് ട്യൂണൽ ബേസിലാണ് ഈ ഇതൊക്കെ മൂവ് ചെയ്യണത്. ഓക്കെ, അടുത്ത മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ് ഈസ് എ പീരിയോഡിക് ഡിസ്റ്റർബൻസ് വിത്ത് റിക്വയർസ് എ മെറ്റീരിയൽ മീഡിയം ഫോർ ഇറ്റ്സ് പ്രോപ്പഗേഷൻ ഓൺ ബേസിസ് ഓഫ് മോഷൻ ഓഫ് പാർട്ടിക്കൾ. ദി മെക്കാനിക്കൽ വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു പാർട്സ്, ട്രാൻസ്ഫർ വേവ് രണ്ട്, ലോങ്ങിറ്റ്യൂഡിനൽ വേവ്. എന്താ രണ്ടും പറയണേ? ലോങ്ങിറ്റ്യൂഡിനൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഫസ്റ്റ് പറയേണ്ടത് ലോങ്ങിറ്റ്യൂഡ് വേവ് ആർ ദി വേവ്സ് വിച്ച് ദി പാർട്ടിക്കൾ ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ഈക്വലായിട്ട് എല്ലാ സൈഡിലേക്കും ഒരേപോലെ യാത്ര ചെയ്യുന്ന സൗണ്ട്, അതിന്റെ എക്സാമ്പിളാണ് സൗണ്ട്. പിന്നെ പറയുന്നത് ട്രാൻസ്ഫർ വേവ്സ്, ഇൻ ദി ടൈപ്സ് ഓഫ് വേവ്സ് ദി പാർട്ടിക്കൾ ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ. അതായത് നമ്മൾ ഓഫ് ദി വേവ്, ഫോർ എക്സാമ്പിൾ പറയുന്നത് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക്, ട്യൂണിംഗ് ഫോർക്കിൽ നമ്മളൊരു മൂവ് കൊടുത്തു, പക്ഷെ അത് എല്ലാ സൈഡിലേക്കും ഒരേപോലെ മൂവ് ചെയ്യും. പക്ഷെ ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ വേവ് എന്ന് പറയുന്നത് വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. അതായത് ഒരു ഒരു ഏരിയ മാത്രമായിട്ട് അതിന്റെ വൈബ്രേഷൻ സംഭവിക്കുന്നത്, അതാണ് ട്രാൻസ്ഫർ വേവ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് എവിടെ പറയുന്നത് വേവ് പ്രൊഡ്യൂസിങ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. അതായത് ഒരു വൈബ്രേഷൻ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും സംഭവിക്കുക, അതാണ് ട്രാൻസ്ഫർ വേവ്. മറ്റേതാണെങ്കിൽ അങ്ങനെ ഏരിയ ലിമിറ്റഡ് അല്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒന്ന് സിമ്പിൾ ആയിട്ട് പിടികിട്ടും. ലോങ്ങിറ്റ്യൂഡൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമല്ല, എല്ലാ ഏരിയക്കും ഒരേപോലെ പോവും. ട്രാൻസ്ഫർ വേവ്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ആ ഒരു വേവ് പോവുക, അതാണ് ട്രാൻസ്ഫർ വേവ്സ് എന്ന് പറയുന്നത്. അതിനകത്തായിട്ട് ടൈപ്പ് ഓഫ് വേവ്സ് വിച്ച് ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താ പറഞ്ഞേ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താ മനസ്സിലായത്? എക്സാമ്പിൾ ഉണ്ട് ഇവിടെ, ലൈറ്റ് വേവ്സ്, എക്സ്റേ. അതായത് നമ്മളിപ്പോ ഇപ്പോ ഇടിവെട്ടുണ്ടാവണില്ലേ, അത് ഒരു എക്സാമ്പിൾ ആണ് ഇലക്ട്രോണിക് വേവ്സിന്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ലൈറ്റ് വേവ് പറയുന്നത്, എക്സ്റേ പറയുന്നത്. അതായത് പെർട്ടിക്കുലർ ഏരിയ മീഡിയ ഇല്ലെങ്കിലും അതത് സഞ്ചരിക്കും, അതാണ് ഇലക്ട്രോണിക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു മീഡിയം അതിനാവശ്യമില്ല. ഓക്കെ, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. മൂന്ന് വേവ്സ് ഉണ്ട്, ഓർമ്മ വെച്ചോളൂ. അടുത്ത് ലോങ്ങിറ്റ്യൂഡ് വേവിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ട്രാൻസ്ഫർ വേവിന്റെ ഗ്രാഫ് ഉണ്ട്. അതില് വേവ് ലെങ്ത്തിന്റെ ഗ്രാഫാണ് കംപ്രഷൻ റിഫ്രാക്ഷൻ കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ വേവ്, ക്രസ്റ്റ്, പിന്നെ ത്രൂ വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്. ഈ ടൈമുകളൊക്കെ ഓർമ്മ വെച്ചോളൂ.
ക്രസ്റ്റ് ത്രൂ വേവ് ലെങ്ത് ആംപ്ലിറ്റ്യൂഡ്. ഈ കാണുന്ന ഒരു ഏരിയ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സർക്കിളിന്റെ ടോപ്പ് ഏറ്റവും ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് പറയണത്. അതിനെ നമ്മൾ ക്രസ്റ്റ് എന്നുള്ള യൂസ് ചെയ്യുക. അത് ഗ്രാഫ് മോഡല് പ്രസന്റ് ചെയ്യുമ്പോഴാണ് ക്രസ്റ്റും ത്രൂ എന്ന് പറഞ്ഞ ടൈം യൂസ് ചെയ്യണം. അതുപോലെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒരു സൈക്കിള് എന്ന് പറയുന്നത് ഒരു അപ്പും ഒരു ഡൗണും കൂടി ചേർന്ന ഒരു ഇതാണ് സൈക്കിൾ എന്ന് പറയണേ. ഈ പറഞ്ഞ ഒരു അപ്പും ഒരു ക്രസ്റ്റും ത്രൂവും കൂടി ചേർന്നതിനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയണേ. ഇതിലിപ്പോ എത്ര സൈക്കിൾ ഉണ്ട്? ഈ റൈറ്റ് സൈഡില് കാണില്ലേ, എത്രണ്ണ്ട്? എത്ര സൈക്കിൾ ഉണ്ട് ഇതില്? ഈ ട്രാൻസ്ഫർ വേവിന്റെ താഴെ കൊടുത്തിട്ടുള്ള എത്ര സൈക്കിൾ ഉണ്ട്? ആറെണ്ണ. മൂന്ന് സൈക്കിൾ അല്ലേ? ഒരു അപ്പ് ഒരു ഡൗണ് ഒന്നായി, പിന്നെ ഒരു അപ്പ് ഒരു ഡൗണ് രണ്ടായി, പിന്നെ ഒരു അപ്പും ഒരു ഡൗണും മൂന്ന് പിടിയിട്ടിയ. ഓക്കെ അല്ലേ? അപ്പൊ എന്താ നേരത്തെ ആറെന്ന് പറഞ്ഞ? അതായത് ഒരു ക്രസ്റ്റും ഒരു ട്രോയും ചേരുമ്പോഴാണ് ഒരു സൈക്കിള്. ക്ലിയർ ആയില്ലേ? ആ അങ്ങനെ മൂന്ന് സൈക്കിളാണ് ഇതിലുള്ളത്. അപ്പൊ ഇതാണ് ലോങ്ങിറ്റ്യൂഡൽ വേവിന്റെ ഒരു പാത്ത് കണ്ടില്ലേ. അതായത് സെന്ററില് ഒരു പൈപ്പിന്റെ ഉള്ളില് ഒരു മൂവ്മെന്റ് ആക്ഷൻ അത് ചുറ്റോറും സംഭവിച്ചിട്ടാണ് പോണെ. വേവ് ഒരു ആക്ഷൻ ഉണ്ടാവുമ്പോ അതിന്റെ ചുറ്റോറും ആ ഒരു വേവ് സർക്കിള് പോലെ ആയിട്ടുണ്ടാവും. എന്നുവെച്ചാ ട്രാൻസ് വേവ് ആണെങ്കിൽ അതൊരു ലൈൻ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ബേസ്ഡ് ആയിരിക്കും. മോളിക്കൂളും വെച്ചിട്ട് അതായത് ഇലക്ട്രോണിക് മാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അതിന് യാതൊരു ഏരിയ ഇല്ല, അതെല്ലാ ഭാഗത്തുകൂടിയും ത്രൂ പ്രൊപ്പഗേഷൻ സംഭവിക്കും. ഇലക്ട്രോണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പറഞ്ഞു തന്നില്ലേ? ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, വെലോസിറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു ഗ്രാഫ് കൂടി ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, പീരീഡ്, വെലോസിറ്റി. അതായത് ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വെലോസിറ്റി. അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഡെൻസിറ്റി വേരിയേഷൻസ്, പ്ലസ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താ? അതിന്റെ വോളിയം, മോളിക്യൂളിന്റെ അളവ്. പിന്നെ പറയണത് അതിന്റെ പ്രഷർ ബേസിൽ എങ്ങനെയാണ് അത് മൂവ് ചെയ്യണേ, പ്രഷറിൽ വരുന്ന വേരിയേഷൻസ്. പിന്നെ അതിന്റെ ഗ്രാഫ് ഒന്നുകൂടിയും കൊടുത്തിട്ടുണ്ട്. ക്രസ്റ്റ് ത്രൂ ഡിസ്റ്റൻസ്, ആവറേജ് ഡെൻസിറ്റി ഓർ പ്രഷർ, ഡെൻസിറ്റി ഓർ പ്രഷർ. ഈ ചിഹ്നത്തിന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ഈ ഒരു ഫ്രീക്വൻസിയുടെ മോഡല് ഒരു ചിഹ്നം കൊടുത്തിട്ടില്ലേ, മൗസ് പോയിന്റ് കാണാല്ലേ, ആ ലാംഡ. അതൊക്കെ വെച്ച് കാൽക്കുലേറ്റർ ആണ് നമ്മുടെ അതിന്റെ പ്രഷറും ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണക്കൊന്നുമില്ല, കണക്കൊന്നുമില്ല. ഇത് ഈ ടൈമുകളൊക്കെ ഒന്ന് ഓർമ്മ വെച്ചോളൂ, കണക്കില്ല. ഈ ടൈമുകൾ ഓർമ്മ വെച്ചോളൂ. ഓക്കെ, അടുത്ത വേവ് ലെങ്ത്. ഈ ഇങ്ങനെ ടൈമുകൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ എന്താന്നുള്ളത്. കാൽക്കുലേഷൻ ഒന്നുമില്ല. വേവ് ലെങ്ത് എന്താന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നിയറസ്റ്റ് അഡ്ജസ്റ്റന്റ് ക്രസ്റ്റ് ഓർ ത്രൂ ഓഫ് എ വേവ് ഈസ് കോൾഡ് ഇറ്റ്സ് വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതൊക്കെ മാറ്റിക്കൊണ്ടു പോകണം. ഓക്കെ,
denoted by Greek letter lambda, and SI unit is meter, frequency, time period, velocity, amplitude. പിന്നെ അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ലൗഡ്നെസ്, പിച്ച്, ക്വാളിറ്റി, ടിമ്പർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ മ്യൂസ് ആൻഡ് മ്യൂസിക് ആൻഡ് നോയ്സ്, പിന്നെ ടോൺ ആൻഡ് നോട്ട്. ടോണ് പറഞ്ഞിട്ടില്ല അല്ലേ? ടോണ്, ടോൺ എന്നാണ് പ്യുവർ സൗണ്ട് ഓഫ് സിംഗിൾ ഫ്രീക്വൻസി ഈസ് കോൾഡ് ടോണ്. എന്താണ് ടോണ്? ടോൺ എന്ന് പറയുന്നത് എന്താ? പ്യുവർ സൗണ്ട്, അതായത് ക്ലിയർലി റിപ്പീറ്റഡ് വരുന്ന, നമ്മൾ മ്യൂസിക് പറഞ്ഞ പോലെ തന്നെയാണ് ടോണും, അതായത് ക്ലിയർലി ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. അതിന്റെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് impure sound produced by mixture of many frequencies is called a note. അതായത് example പറയണ്ടേ, musical note as note tones of various frequencies. പിടിയാ tone. Okay. Reflection of sound. എങ്ങനെയൊക്കെയാണ് sound reflection? When sound waves strike a surface ബാരിയർ എന്തൊക്കെ വരുമ്പോഴാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. പിന്നെ പറയുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ, ഇതൊന്ന് നോക്കി വെച്ചോളൂ. ലോ ഓഫ് റിഫ്ലക്ഷൻ, ദേർ ആർ ടു ബേസിക് ലോ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അതിൽ ഫസ്റ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ദി ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദി ഈക്വൽ ദി ആംഗിൾ ഓഫ് പഠിച്ചിട്ടുണ്ടാവും. പിന്നത്തെ വശത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് ഏത് ആംഗിളിലാണ് സൗണ്ട് വരണേ. ഇപ്പോ അതിന്റെ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫിലിം തിയേറ്റർ, തിയേറ്ററിന്റെ ഉള്ളിൽ സൗണ്ട് സംസാരിക്കുന്നത്, സൗണ്ട് മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ഏത് ആംഗിളിലാ സൗണ്ട്സ് വരണത് തിയേറ്ററിന്റെ ഉള്ളില്? അതായത് നമ്മളിപ്പോ ഒരു റൂമിന്റെ ഉള്ളിൽ സംസാരിക്കുമ്പോ എങ്ങനെയാ അതിന്റെ മൂവ്മെന്റ് സൗണ്ടിന്റെ? ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഒരു ഇമേജ് കാണിച്ചു തരാം സൗണ്ടിന്റെ മൂവ്മെന്റ് എങ്ങനെയാ സംഭവിക്കണുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് പിടിയിട്ടു. ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, അത് കണ്ടാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പിടി കിട്ടും. ഇമേജ് കാണാണ്ടോ? അയില പാത്ത് കണ്ടോ സൗണ്ടിന്റെ മൂവ്മെന്റ്? ടോപ്പില് തട്ടുണ്ട്, താഴെ തട്ടുണ്ട്, ഡയറക്റ്റ് പോകുന്നുണ്ട് സൗണ്ട്, കണ്ടില്ലേ? പിന്നെ ആ ടോപ്പില് തട്ടിയ സൗണ്ട് റിഫ്ലക്ട് ചെയ്യണണ്ട ചുമരമേക്ക് തട്ടിയിട്ട് ബാക്കിന്ന്, കാണാലേ? ആദ്യം ഡയറക്റ്റ് ഓഡിയൻസിന് സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഫസ്റ്റ് സൗണ്ട് ടോപ്പിൽ തട്ടിയിട്ട് ടോപ്പിൽ നിന്ന് ഒരു ആംഗിൾ ഓഡിയൻസിന്റെ അവിടേക്കെത്തുന്നുണ്ട്, പിന്നെ ടോപ്പിൽ തട്ടിയിട്ട് കുറെ വേവ് ബാക്കിലത്തെ വോളിലേക്ക് പോകുന്നുണ്ട്, കണ്ട? ആ ഇതാണ് ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ടിന്റെ പാത്ത് എങ്ങനെയാന്നുള്ളതാണ് കാണിച്ചേക്കണേ, കണ്ടില്ലേ? അതായത് എല്ലാ ആംഗിളിലേക്കും ഇത് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ബേസ് ചെയ്തിട്ടാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയണേ. ഇപ്പോ നമ്മള് ഈ ഒരു ടോപ്പ് ഇല്ലേ, ടോപ്പ് ടോപ്പിൽ തട്ടിയിട്ട് സൗണ്ട് റിഫ്ലക്ട് ചെയ്യണില്ലേ,
അവിടുത്തെ ടോപ്പ് എന്ത് ബേസ്ഡ് ആണ്? അതായത് നമ്മൾ ഈ നിന്ന് സംസാരിക്കുന്നതിന്റെ ആംഗിൾ മാറ്റി എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു ആംഗിളിലാണ് ഇയാൾ നിന്ന് സംസാരിക്കണേ അല്ലെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ പാത്തുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇയാൾ തന്നെ ഒന്നുകൂടി ഉയരത്തിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലോ ആ ഒരു പാത്തിന് ഡിഫറൻസ് വരും. അതായത് ഇയാളുടെ തല നല്ലോണം മുകളിലേക്ക് പോവാണെങ്കിൽ മുകളില് റിഫ്ലക്ട് ചെയ്യുന്ന സൗണ്ടിന്റെ അളവ് കുറവായിരിക്കും. ടോപ്പിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്ന സൗണ്ടിന്റെ അളവ് കുറവായിരിക്കും അല്ലേ. ആണ്, അതാണ് നമ്മളിവിടെ പറയണേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ കുറെ ഉണ്ട്. ആംഗിൾ ചേഞ്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ആംഗിൾ സൗണ്ടിന്റെ ഇൻസിഡൻസ് ആംഗിൾ വ്യത്യാസം അനുസരിച്ചിട്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ, അതായത് സൗണ്ട് റിഫ്ലക്ഷന് വേരിയേഷൻസ് വരും. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ പറയുന്നത്.